അപ്പോ ഓണം സീസൺ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക ഓണത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നടത്തി പ്രശസ്ത തിരക്കഥാകൃത്ത് എസ് ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം നടത്തി പ്രശസ്ത കഥാകാരനും തിരക്കഥാകൃത്തുമായ എസ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പുതുമ സൃഷ്ടിക്കുന്നതിനായി തീവ്രമായി ആഗ്രഹിക്കണമെന്ന് ഹരീഷ് പറഞ്ഞു. പുതിയ കുട്ടികളുടെ ചിന്തകൾ നമുക്ക് അറിയാൻ പറ്റുമോ എന്ന കാര്യമാണ്. ഈ സിനിമയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പുതിയ കുട്ടികളുടെയാണ്, പുതിയ കുട്ടികളുടെ ചിന്ത എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് എന്നാണ് അവർ കരുതുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുതിയ ചിന്തകൾ വളരെ വളരെ പ്രധാനമാണ്. ഇവിടെ അച്ഛൻ തന്നെ സാപ്പിൻസിനെ കുറിച്ച് സംസാരിച്ചു, അതെനിക്ക് വളരെ കൗതുകരമായി തോന്നി. പ്രത്യേകിച്ചും കത്തോലിക്കാ സഭയുടെ സ്ഥാപനത്തിന് അച്ഛൻ ഒരു പുരോഗതനാണ്, അദ്ദേഹമാണ് സാപ്പിൻസിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് നമുക്കറിയാം. അതായത് മനുഷ്യൻ എങ്ങനെ പരിണാമത്തിൽ കൂടെ കൂടുതൽ ആധുനികനായി മാറുന്നു എന്ന് പറയുന്ന, അതൊരു ചരിത്രപരമായിട്ട് കഥ പറയുന്ന പോലെ പറയുന്ന ഒരു പുസ്തകമാണ് സാപ്പിയൻസ്. അതുകൊണ്ട് അച്ഛനും അതിനെ എന്തുമാത്രം ഉൾക്കൊള്ളുന്നു, ആധുനിക ജീവിതത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എന്തുമാത്രം പുരോഗമനത്തെ ഉൾക്കൊള്ളുന്നു എന്ന തെളിവാണത്. പുതിയ തലമുറ അതിലുപരി ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. കോളേജിലെ ലിറ്ററേച്ചർ ക്ലബ്, കാവ്യരംഗം, തിയേറ്റർ ക്ലബ്, എഴുത്തുകൂട്ടം തുടങ്ങി ക്ലബ്ബുകളുടെ അംഗങ്ങളുമായി എസ് ഹരീഷ് സംവാദം നടത്തി. സംസ്കൃത വിഭാഗം അധ്യാപകൻ ഡോക്ടർ പി ബി സനീഷ് സംവാദത്തിൽ മോഡറേറ്റർ ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിംഗ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.